എല്ലാ കൂട്ടുകാർക്കും ഏദൻ എക്സ്പ്ലോറയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്ത നേഴ്സറി വിസിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ആ ഒരു പാർട്ട് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐക്കാർഡിലും കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലാൻസിൻ്റെ നെയിമുകളും അതുപോലെ റേറ്റുകളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത കുറേ പ്ലാൻസുകളുണ്ട്, ഇൻഡോറും ഔട്ട്ഡോറും ഹാങ്ങിങ്ങും അങ്ങനെ കുറേ പ്ലാൻസുകളുണ്ട്. അതുപോലെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഡിസംബർ 11 മുതൽ ഡിസംബർ 20 വരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ഒരു വീഡിയോസിന് 3 പേര് വെച്ച് നമ്മൾ ഡിസംബർ 20 വരെ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത്രയും വീഡിയോസ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വിജയികളാകുന്ന ആൾക്കാർക്ക് നമ്മൾ തരുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള പ്ലാൻസുകളായിരിക്കും തരുന്നത്. അതായത് ഷിപ്പിംഗ് ചാർജോ പ്ലാൻറ്റിൻ്റെ കോസ്റ്റോ ഒന്നും തന്നെ വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക, വിജയികളാകുക. അതുപോലെ ഈ ഒരു ഗിവ് അവേയിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, അതിൻ്റെ ഡീറ്റെയിൽഡ് ഫോർമാറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ കമൻസുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷൻ കുറേ നോക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ വീഡിയോസും നമ്മളിടുന്ന കണ്ടൻറ്റും കുറേ അധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബറോ ഇല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സോ എന്നല്ല നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങളും ഈ ഒരു ഏദൻസ് ഫ്ലോറ ഫാമിലിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ മുമ്പോട്ടുള്ള ആ ഒരു യാത്രയിൽ തികച്ചും ഹെൽപ്പ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ, നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായും അതിനുള്ള കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ ഇല്ലയോ അത് നിങ്ങൾ അറിയിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾക്കത് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നമുക്കങ്ങനെ കുറേ നല്ല കമൻസുകൾ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ തുടർന്ന് നമ്മുടെ ഈ ഒരു നമ്മളിടുന്ന വീഡിയോസിനെല്ലാം കമൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഗിവ് അവേയിൽ മറക്കാതെ പങ്കെടുക്കുക. ഇന്ന് നമ്മൾ ഈ നഴ്സറി വിസിറ്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള KBC ഗാർഡനിലാണ്. ഇവിടെ എല്ലാ സെക്ഷനുമുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സും സീസണൽ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് പെന്നിവെട്ട് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതൊരു അക്വ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹൈഡ്രോഗോഡിൽ വെട്ടിസലേറ്റ. അപ്പോൾ നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ട, നിങ്ങൾ പെന്നിവെട്ട് എന്ന് മാത്രം ഓർത്താൽ മതി. ഇത് നമ്മൾക്ക് വെള്ളത്തിലും വളർത്താം, ഇല്ലെങ്കിൽ മണ്ണിലും വളർത്തിയെടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പെന്നിവേട്ട് പ്ലാന്റ്. ഈ കാണുന്നത് അലോക്കേഷ്യ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫ് തന്നെയാണ് വളരെ പ്രത്യേകത. ഇത് നമുക്ക് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം പാം വെറൈറ്റീസ് ആണ്. ഈ കാണുന്നത് പാർലർ പാം ആണ്, അതായത് കോമൺലി കാണുന്ന പാം ആണ്. അതുപോലെ തന്നെ പാമിൻ്റെ പല വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഈ കാണുന്നത് റാഫിക്സ് പാമ്പ്, അതായത് ഫിംഗർ ലേഡി പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പുകളാണ്. പാമ്പിലെ നെയിമുകളൊക്കെ പലതും പല വ്യത്യാസങ്ങളാണ്, അത് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് ഇൻഡോറായിട്ടും അതുപോലെ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ പാമ്പുകളാണ് ഈ എല്ലാ പാമ്പിൻ്റെ വെറൈറ്റികളും. ഈ കാണുന്നത് ഡ്രസീന റിഫ്ലക്സ എന്നറിയപ്പെടുന്ന സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ലൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റികളാണ്. സിങ്കോണിയം നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ലോ ലൈറ്റിൽ ബ്രൈറ്റായിട്ട് കിടന്ന് സൺലൈറ്റൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് ഈ പറയുന്ന സിങ്കോണിയത്തിൻ്റെ വെറൈറ്റികൾ. അതുപോലെ ഈ കാണുന്നതെല്ലാം ഡംഗെയിൻ്റെ വെറൈറ്റികളാണ്. ഡംഗെയിൻ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്, നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ വെക്കാൻ പറ്റിയ അതിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളും, അതായത് മാവും പ്ലാവും അങ്ങനത്തെയുള്ള എല്ലാ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് പ്ലാവാണ്, അതുപോലെ ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള പ്ലാന്റ്സുകൾ കൂടുതലും അവൈലബിൾ ആണ് ഇവിടെ. ഈ കാണുന്നത് ടട്ടിൽ വൈൻ ആണ്. ടട്ടിൽ വൈൻ ഹാങ്ങി ചെയ്ത് കുറച്ച് ബുഷിയായിട്ട് വളർത്തിയെടുത്തിരിക്കുന്ന ആ ഒരു ടട്ടിൽ വൈൻ ആണ്. ഇത് കോമൺലി അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ടട്ടിൽ വൈൻ. ഈ കാണുന്നത് പർപ്പിൾ വാഫിൾ എന്ന് പറയുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. ഇതിന് പിന്നെ നല്ലൊരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു വളർച്ചയ്ക്ക്. ഈ കാണുന്നത് പപ്പായയാണ്, നമുക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതുപോലെ റോസിൻ്റെ ഒട്ടനവധി വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആണ്. അതും ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ അവൈലബിൾ ആണ്. Thank you.
ഈ കാണുന്നത് റിയോ പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ്. അതുപോലെ അടുത്തിരിക്കുന്നത് ജേഡ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഈ കാണുന്നത് കെന്നയാണ്. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ പല കളേഴ്സുകൾ അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം ഔട്ട്ഡോർ സെക്ഷനാണ്. ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ ഈ കാണുന്നത് പെൻഡാനസ് പ്ലാന്റ് ആണ്. ഇതിനൊക്കെ നല്ല സൺലൈറ്റ് വേണം. ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ കാണുന്നത് ഗോൾഡൻ സൈപ്രസും അതുപോലെ ബുദ്ധാബാമും ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മനോഹരമാക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നവയെല്ലാം. ശരിക്കും ഈ ഗോൾഡൻ സൈപ്രസ് ഇതൊക്കെ നല്ല ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ചാൽ തന്നെ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ഹൈറ്റിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിന് അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണം. അതുപോലെ നമുക്ക് ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഈ കാണുന്ന പ്ലാന്റാണ് തുജ പ്ലാന്റ്. ഇതിൻ്റെയും ഒരു കോമ്പിനേഷൻ ഗ്രീനും യെല്ലോയിഷ് കോമ്പിനേഷൻ കൂടെ വരുന്നത്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ്സിൻ്റെ എല്ലാം സൈസിനനുസരിച്ചാണ് റേറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയ സൈസ് മുതൽ നല്ല ഹൈറ്റിൽ പോകുന്ന സൈസ് വരെയായിട്ടുള്ള പ്ലാന്റ്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്നത് സൈക്കസ് ആണ്. ഇത് നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ബിസ്മാക്കിയ പാമാണ്. അതും പാമിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ്. അതിൽ തന്നെ റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെയും പല സൈസിലുള്ള പ്ലാന്റ്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും പാമ്പ് വെറൈറ്റീസ് കുറേ അധികം പാമ്പ് വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും അതിൻ്റെ പേരുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സയൻറ്റിഫിക് നെയിം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഈ കാണുന്നതെല്ലാം പോണിറ്റെയിലാണ്, പോണിറ്റെയിൽ പാമ്പ്. ഇത് ശരിക്കും ഒരു താഴോട്ട് താഴ്ന്നു കിടക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അതുപോലെ ഫൈക്കസിൻ്റെ ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് വരെ അവൈലബിൾ ആണ്. ഇതും പാമ്പിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നതെല്ലാം ഫൈക്കസ് പ്ലാന്റുകളാണ്. അതുപോലെ ഈ കാണുന്നതെല്ലാം ലോൺ ഗ്രാസ് ആണ്. ഇത് നമുക്ക് ലോണൊക്കെ സെറ്റ് ചെയ്യാൻ, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ, ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാസുകളാണ്. അതിങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എത്ര വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഇത് കാണുന്നത് തെങ്ങാണ്. തെങ്ങിൻ്റെ പല സീസണായിട്ടൊക്കെ കായ്ക്കുന്ന പല വെറൈറ്റികളുള്ള തെങ്ങിൻ്റെ തൈകളാണ്. അതുപോലെ ഈ കാണുന്നതെല്ലാം പാം വെറൈറ്റീസ് ആണ്. ഈ കാണുന്നത് ഫാർക്കേരിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ ലീഫിലുള്ള ആ ഒരു ടെക്സ്ചർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് പെരേനിയൽ പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ഫാർക്കേരിയ പ്ലാന്റ്. ഈ കാണുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ ഓക്സിക്കാഡിയം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ വെജിറ്റബിൾസിൻ്റെ, എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. ഈ കാണുന്നത് തുളസിയാണ്. അതൊരു ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റാണ്. ഈ കാണുന്നത് ഹിബിസ്കസ് അഥവാ നമ്മുടെ ചെമ്പരത്തിയാണ്. അതിൽ നിന്ന് പല കളേഴ്സും പല വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഈ കാണുന്ന പ്ലാന്റ് സഫാരി ഫൈക്കസ് അഥവാ സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് തന്നെയാണ്. ഈ കാണുന്നതെല്ലാം യൂഫോർബിയയുടെ ഫ്ലവറിംഗ് ആയിട്ടുള്ള നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ഇത് നമ്മൾ മുൻപ് കണ്ട ഫർക്കീറ എന്ന ആ ഒരു പ്ലാന്റിൻ്റെ ചെറിയ തൈകളാണ്. അതുപോലെ ഈ കാണുന്നത് ഇക്സോറ പ്ലാന്റാണ്. ഇക്സോറ അഥവാ തെച്ചി. തെച്ചിയുടെ പല വെറൈറ്റീസിലുള്ള പല കളേഴ്സിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഈ കാണുന്നത് പിങ്ക് കളറുള്ള പ്ലാന്റ്, അതുപോലെ വൈറ്റ്, റെഡ്, അങ്ങനെ പല കളേഴ്സിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇക്സോറ പ്ലാന്റ് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉള്ള പ്ലാന്റ്സുകൾ, പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റും അതുപോലെ മെഡിസിനൽ പ്ലാന്റും അങ്ങനത്തെയുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും ചെറിയ തൈകൾ, വലിയ തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്നത് അരളിയാണ്. അപ്പം അരളിയിലെ 2-3 വെറൈറ്റികളുണ്ട്. അഥവാ പിങ്ക്, റെഡ്, വൈറ്റ്. ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു അരളി. ഇത് ലാൻഡന പ്ലാന്റ്സ് ആണ്. ലാൻഡനയിൽ നമ്മൾ കോമൺലി കാണപ്പെടുന്ന കളേഴ്സും അതുപോലെ ഹൈബ്രിഡ് കളേഴ്സും ഒക്കെ ആയിട്ട് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ലാൻഡന പ്ലാന്റ്സ്. അതും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. ഈ കാണുന്നത് ഷെഫ്ലറ പ്ലാന്റാണ്. അതിൻ്റെ വേരിയേറ്റഡ് പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സാധാ നോർമൽ വെറൈറ്റി ഉണ്ട്. അത് ഗ്രീനിലാണ് വരുന്നത്. ഇത് യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വരുന്നത്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ജെറേനിയം പ്ലാന്റ്സ് ആണ്. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇതിൽ പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം, അതായത് 10 മണി അഥവാ പോർട്ടലാക്ക എന്നറിയപ്പെടുന്ന അതിൻ്റെ വെറൈറ്റികളാണ്. അതിൽ പല വെറൈറ്റികളുണ്ട്. ഗ്രാൻഡിഫോളിയ, പോർട്സ്ലൈൻ, അങ്ങനെ പല വെറൈറ്റികൾ, സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ഒക്കെ ആയിട്ട് പല വെറൈറ്റികൾ അവൈലബിൾ ആണ്.
ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഇതിന് നല്ല രീതിയിൽ സൺലൈറ്റ് കൊടുക്കണം, അതുപോലെ പ്രൂണിങ് മസ്റ്റാണ്, എന്നെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ഈ കാണുന്നതെല്ലാം ക്യാക്ടസ് വെറൈറ്റികളാണ്. നമ്മൾ മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി അതിൽ സക്കുലൻസ് കാണിക്കുകയുണ്ടായി, ഇതിലെല്ലാം ക്യാക്ടസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ ഹവോത്തിയ അങ്ങനെ പല ടൈപ്പുള്ള ക്യാക്ടസ് വെറൈറ്റികളുണ്ട്. ക്യാക്ടസ് എന്ന് പറഞ്ഞാൽ പൊതുവേ അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ പുറത്ത് മുള്ളുകൾ കാണപ്പെടും, അപ്പോൾ അതിനെയാണ് ക്യാക്ടസ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്ന പ്ലാന്റ് ഡിസ്കീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്. ഈ കാണുന്നതെല്ലാം അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് നോർമൽ വെറൈറ്റിയാണ്. അതുപോലെ ഈ കാണുന്നതെല്ലാം സ്ട്രൊമാന്ത അഥാലിയ എന്നറിയപ്പെടുന്ന ട്രയോ കളർ എന്നറിയപ്പെടുന്ന ആ ഒരു പ്ലാന്റാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന സിസി പ്ലാന്റ്. സിസി പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്, അധികം വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ ഒരു ഫോളിയേജിന് തന്നെയാണ് പ്രത്യേകത. അതുപോലെ ഈ കാണുന്നതെല്ലാം പോത്തോസിൻ്റെ വെറൈറ്റികളാണ്, എൻജോയ് പോത്തോസും അതുപോലെ നിയോൺ പോത്തോസും. അങ്ങനെ ഈ കാണുന്നത് റബ്ബർ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് കലാത്തിയ വെറൈറ്റീസ് ആണ് ഈ ഇരിക്കുന്നത്. ഇത് കലാത്തിയുടെ നല്ലൊരു വെറൈറ്റിയാണ്, അഥവാ ഫിഷ് പോൺ കലാത്തിയ എന്നാണ് ഈ ഒരു കലാത്തിക്ക് പേര്. അതുപോലെ ഈ ഇരിക്കുന്ന ഫേൺ കോബ്ര ഫേണാണ്, ഇത് നല്ല രീതിയിൽ വലുതാകുന്ന ഒരു ഫേൺ തന്നെയാണ്. അതുപോലെ മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ കൂടിയാണ് ഈ ഫേൺസ്. ഇത് നമുക്ക് സെമി ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റാണ് ഈ ഒരു കോബ്ര ഫേൺ. ഈ കാണുന്നതാണ് പോൾക്കാ ഡോട്ട്സ്. ഈ ഒരു ലീഫിലെ ഒരു സ്പോട്ടഡായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. പല നിറത്തിലും പല ഷേപ്പുകളിലും ഒക്കെ ആയിട്ട് പോൾക്കാ ഡോട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഈ കാണുന്നതെല്ലാം സിങ്കോണിയത്തിൻ്റെ വെറൈറ്റികളാണ്. ആ സിങ്കോണിയ മിനിയേച്ചറും അതുപോലെ അത്യാവശ്യം വലുതാകുന്ന സിങ്കോണിയൻസും ഒക്കെ പല വെറൈറ്റികളായിട്ടുണ്ട്. ഈ കാണുന്നത് പീസ് ലില്ലിയാണ്, ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് അഗ്ലോണിമയുടെ പല വെറൈറ്റീസ് ആണ്, എവർഗ്രീൻ അതുപോലെ പിങ്ക് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ, ഇങ്ങനെ പല വെറൈറ്റീസ് അഗ്ലോണിമ ഉണ്ട്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ ഒരു ഫോളേജിനാണ് വളരെ പ്രത്യേകതയുള്ളത്, പല നിറത്തിലും പല ടെക്സ്റ്റേഴ്സിലാണ് വരുന്നത്. ഇത് പിങ്ക് അഗ്ലോണിമ. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം യുജീനിയ പ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികളാണ്. അതിൽ വൈറ്റും റെഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ചെറിയ പാക്കിലും അതുപോലെ വലിയ പാക്കിലും അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് ബോർഡറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റാണ് യുജീനിയ പ്ലാന്റ്. ഈ കാണുന്നതെല്ലാം ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ്. ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, ബ്ലൂ റെഡും യെല്ലോയും അങ്ങനെ കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ നടത്തിയ നഴ്സറി വിസിറ്റിൻ്റെ രണ്ട് വീഡിയോസുകൾ. അപ്പോൾ രണ്ട് വീഡിയോസുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നഴ്സറി വിസിറ്റ് നടത്തുമ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് കൂടി ഉപകാരമാകണം. അതായത് ആ ഒരു പ്ലാന്റ്സിൻ്റെ നെയിമുകളും പിന്നെ വില പല നഴ്സറികളിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേയധികം പ്ലാന്റ്സുകളൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഒരു പ്ലാന്റ് ഹണ്ടിംഗ് വീഡിയോ ആണ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതും മറക്കാതെ കാണുക. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.